സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇന്നലെ സങ്കീർത്തനം 32 ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പഠിപ്പിക്കുകയായിരുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ്റെ സൗഭാഗ്യാവസ്ഥ, മക്കാരിസംസ്. ദൈവം നൽകുന്ന നീതീകരണം അത് ആചാരപരമായ അനുഷ്ഠാന പ്രവൃത്തികളിലൂടെയല്ല, വള്ളിപുള്ളി തെറ്റാതെ നിയമം അനുഷ്ഠിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടുമല്ല, പരിച്ഛേദന വിധിയാലുമല്ല. അബ്രഹാം എല്ലാവരുടെയും പിതാവായിരിക്കുന്നു എന്ന ധാരണയുടെ വെളിച്ചത്തിൽ ശ്ലീഹ ഇത് ഇന്ന് ഊന്നി പറയുകയാണ്. ശാരീരികമായിട്ടല്ല, ജനിതകമായിട്ടല്ല അബ്രഹാം എല്ലാവരുടെയും പിതാവായിരിക്കുന്നത്, ആധ്യാത്മിക തലത്തിലാണ്. അതാകട്ടെ, സകല ജനവിഭാഗങ്ങളെയും ചേർത്തണയ്ക്കുന്ന ഒരു ബന്ധമാണ്. അബ്രഹാം ദൈവസ്വരം കേട്ടതും അതിനോട് വിശ്വാസത്തിൻ്റെ അനുസരണത്തോടെ പ്രതികരിച്ചതും നിയമത്തിൻ്റെ സമ്മർദ്ദത്താലല്ല, അതിന് തികച്ചും പച്ചയായ അടിസ്ഥാനപരമായ ഒരു ഇഴയടുപ്പം ദൈവവുമായിട്ട് അവൻ പാലിക്കുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്നത് വെറുതെയല്ലോ. ദൈവം അവന് നൽകിയ വാഗ്ദാനവും പ്രോമിസ് അങ്ങനെ നിയമബദ്ധമായിട്ടല്ല വരുന്നത്. ഈ വാഗ്ദാനം എന്നത് കൃപയുടെയും വിശ്വാസത്തിൻ്റെയും സംബന്ധിയുമാണ്, എ കൊറോളറി ഓഫ് ഗ്രേസ് ആൻഡ് ഫെയ്ത്ത്. അതുകൊണ്ട് തന്നെ അബ്രഹാത്തിൻ്റെ സന്തതികൾ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സ്പെർമ, അവൻ്റെ വിത്ത്, അവരിലൂടെ ഈ വാഗ്ദാനം കതിരണിയുകയാണ്, സ്ഥലകാലങ്ങളെ ഭേദിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ പ്രവാഹവീതികളിൽ. ഇന്ന് സങ്കീർത്തനം 105 ഇങ്ങനെ കൃപാപ്രയാണത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ചരിത്ര വിവരണത്തിലൂടെ അബ്രഹാത്തിൻ്റെ യഥാർത്ഥ സന്തതി ക്രിസ്തു മാത്രമാണ് അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ, ഗലാത്യർ 3:16. എന്നാൽ അതേ ക്രിസ്തുവിലൂടെ നമുക്കെല്ലാം അത് പകർന്നു കിട്ടിയിട്ടുണ്ട്, ഈ കൃപാസമ്പന്നത, റോമർ 4:16. ഈ വിശ്വാസപൂർണത കൈവരുന്നത് ആചാരബദ്ധമായ നിയമങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമായി പോകുമായിരുന്നു, കേനോസ് എന്ന് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:14 ചേർത്ത് വായിച്ചാൽ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോകാത്തത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഉൾച്ചേരുന്നത് കൊണ്ടാണ് എന്നും ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കേവലം മാനുഷിക മേന്മകളിലും ശാരീരിക വ്യവസ്ഥകളിലും അടിസ്ഥാനപ്പെടുത്തിയതായിരുന്നെങ്കിൽ അവയൊന്നും ഉയർപ്പിൻ്റെ ഒരു ജീവിത ശൈലിയിലേക്ക് പടികയറില്ലായിരുന്നു. ഈ ശരീരം കൊണ്ട് ഒന്നും സമ്പാദിക്കാനാകാതെ ദൈവദാനമായ ശരീരത്തെ ഒരു ജീർണ വ്യവസ്ഥയായി നാം നഷ്ടപ്പെടുത്തിയേനെ. ഇന്നലെ ശ്ലീഹ അബ്രഹാമിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതുപോലെ മാംസബദ്ധമായ ഈ ശരീരം എൻസാർക്ക നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകൃപയുടെ ഒരു ആധാരസ്ഥലി കൂടിയാണ്, സബ്സ്ട്രേറ്റ്. ദൈവകൃപ പരിപോഷിപ്പിക്കപ്പെടുന്ന വിളനിലം നാം കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, വെർച്യൂ ഇസ് എ ഡെവലപ്മെൻറ്റ് ഓൺ ഗ്രേസ് എന്നത്. നാം നമ്മുടെ ആത്മശരീരങ്ങളിൽ പാലിക്കുന്ന സുഹൃതങ്ങളൊക്കെയും ദൈവകൃപയുടെ അധികരണങ്ങളാണ് എന്ന്. നാം ദൈവമക്കളും അവകാശികളുമായി തീർന്നതും ഈ വാഗ്ദാനത്തിലൂടെയാണ്, ഗലാത്യർ 3:18. അബ്രഹാം പ്രത്യാശ അറ്റുപോകുന്ന സന്ദർഭങ്ങളിലും പ്രത്യാശിച്ചു, പ്രത്യാശയ്ക്ക് മേൽ പ്രത്യാശ വെച്ചു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്, ഹോപ്പ് ബിയോണ്ട് ഹോപ്പ്. തനിക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള കഴിവുകളോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ സംവിധാനങ്ങളോ ഭൗമികമായും ശാരീരികമായും തനിക്കില്ല എന്ന് അബ്രഹാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്വാഭാവികമായി പ്രത്യാശ വയ്ക്കാൻ പോകുന്ന യാതൊന്നും തനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലൂന്നിക്കൊണ്ട് ദൈവം തൻ്റെ വാഗ്ദാനങ്ങളും വചനങ്ങളും പൂർത്തിയാക്കുമെന്ന് വിശ്വസിക്കുന്നത് തൻ്റെ പ്രത്യാശയെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് തന്നെയാണ്. അതാണ് പ്രത്യാശയ്ക്ക് മേൽ പ്രത്യാശയെന്ന് നാം ഇതിനെ മനസ്സിലാക്കുന്നത്. എഫേസ്യർ 2:12 പറയുന്നത് പോലെ, ദൈവത്തെ കൂടാതെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇന്ന് സങ്കീർത്തനം 105 പ്രത്യാശയുടെ ഈ ചരിത്ര വീഥികളെ അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവം ഒരു മേഘത്തൂണ് പോലെ തൻ്റെ ജനത്തിൻ്റെ മുൻപേ പുറപ്പാട് വഴിയിൽ നടന്നുവെന്ന് നാം മനസ്സിലാക്കാറുണ്ടല്ലോ. എന്നാൽ ഈ സങ്കീർത്തനം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് പകരുകയാണ്. ദൈവം ഒരു മേഘക്കൂമ്പാരമായി തൻ്റെ ജനത്തെ ആവരണം ചെയ്തുവെന്ന് പറയുമ്പോൾ, കവറിങ്. നാം ഈ ദിവസങ്ങൾ കണ്ടുവരികയാണല്ലോ, നമ്മെ പാപത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ശീലയാണ് ക്രിസ്തുവെന്ന്, കവറിങ്. അബ്രഹാത്തിൻ്റെ സന്തതികളെ, ഇബ്രഹാം സീഡ്, ദൈവം ഓർക്കുന്നു. അവരോട് താൻ ചെയ്ത ഉടമ്പടി ദൈവം എന്നേക്കും ഓർക്കുന്നു. നാടോടികളും പരദേശികളുമായിരുന്ന പൂർവ്വപിതാക്കന്മാരെ ദൈവം തൻ്റെ അഭിഷിക്തരും ജനനായകരും പ്രവാചകന്മാരുമാക്കി ഉയർത്തുന്നു. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ഇഴയടുപ്പം തന്നെയാണിത്. അവർ ആ വഴിയിൽ പരീക്ഷിക്കപ്പെട്ടും ശുദ്ധീകരിക്കപ്പെട്ടും വീണ്ടെടുക്കപ്പെട്ടും മുന്നോട്ട് വരികയാണ്. അതിനാൽ തന്നെ അവരുടെ വിശ്വാസത്തിന് വിശ്വസ്തതയുടെ ഒരു ഭാവം കൈവരുന്നുണ്ട്. ഈ വാഗ്ദാന പൂർണിമ ദൈവം തൻ്റെ ഉടമ്പടി ഓർത്ത് പാലിക്കുന്നു എന്ന അവിടുത്തെ നിത്യവിശ്വസ്തത ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നതും. ലൂക്ക 1:68-79 വരെയും ഹെബ്രായർ 3:7-11-13. അങ്ങനെ ഈ വിശ്വാസ വഴിയിൽ ദൈവത്തിലൂന്നി ദൈവിക സത്യങ്ങളെ അവർ പുണരുമ്പോൾ അവർ ജീവൻ്റെ സമൃദ്ധി തന്നെയാണ് കരസ്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ ദാനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമായ പരിശുദ്ധാത്മാവ്, ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസസ്, ഇന്ന് നാം സുവിശേഷത്തിൽ ശ്രദ്ധിക്കുകയാണ്.
പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരികയും നമ്മെ എല്ലാത്തിനും ദൈവഹിതാനുസാരം സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട്. ലൂക്കാ 12:8-12. അതിനാൽ തന്നെ നാം ഭയപ്പെടുകയോ ആകുലരാകുകയോ ചെയ്യേണ്ട. വിശ്വാസ പരീക്ഷകളുടെ നടുവിൽ നിന്ന് ദൈവിക സത്യങ്ങളെയും ദൈവകൃപയെയും തള്ളിക്കളയുന്ന ഒരു കപട ജീവിതശൈലിയെക്കുറിച്ചായിരുന്നു നാഥൻ ഇന്നലെ താക്കീത് ചെയ്തതെങ്കിൽ, ഇന്നിതാ അതിൻ്റെ തുടർച്ചയായി ഒരു താക്കീതും വാഗ്ദാനവും ഒരുമിച്ചാണ് ഇപ്രകാരം നൽകുന്നത്. വാർണിംഗ് ആൻഡ് എ പ്രോമിസ്. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യപ്പെടുന്ന പാപങ്ങളെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവിക സത്യങ്ങളെയും കാരുണ്യത്തെയും നന്മയെയുമെല്ലാം ബോധപൂർവം നിർബന്ധ ബുദ്ധിയോടെ തിരസ്കരിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യപ്പെടുന്ന തെറ്റുകളുടെ അടിസ്ഥാന ഭാവം. വിശ്വാസ പരീക്ഷകളുടെ നടുവിൽ ജീവദായകനായ അവസാന വാക്കായ പരിശുദ്ധാത്മാവിനെ തന്നെ നാം തള്ളിക്കളയുന്നു എന്നതിൻ്റെ ദുരന്താനുഭവമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. സഭയുടെ ജീവിതവും പ്രഘോഷണവും ആരാധനയും വിശ്വാസ വഴിയുമെല്ലാം അതിൻ്റെ ആധാരവും ശക്തിയും പരിശുദ്ധാത്മാവിലാണ് കണ്ടെത്തുന്നത്. അപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്ത് ജീവനാണ് നമുക്ക് വ്യക്തിപരമായിട്ടും സഭാത്മകമായിട്ടും ഉണ്ടാവുക?